ആദ്യമായി തന്നെ നമ്മുടെ ഈ ഷോയിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ചേച്ചിമാർ അമ്മമാർ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഷോ ആണ്. ചേച്ചിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സാമ്പിൾ ആയിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം അല്ലെ. അതായത് കല്യാണം കഴിഞ്ഞ് ഭാര്യയായി അമ്മയായി കുഞ്ഞിന് ഒരു വയസ്സുള്ളപ്പോഴാണ് കന്നഡ സിനിമയിൽ നായികയായിട്ട് എത്തുന്നത്. അതെ. അപ്പൊ എങ്ങനെയാണ് ചേച്ചി ആ ഒരു അവസരം തേടി വന്നത്? തേടി വന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോ തന്നെ ഒരു സിനിമ ഓഫർ വന്നിരുന്നു. പക്ഷെ ഞാൻ ഡിഗ്രി തീരാതെ ഡിഗ്രി കഴിയാതെ ഞാനൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ വളരെ ആക്റ്റീവായിരുന്നു. പ്ലേസും പിന്നെ ഡിബേറ്റിങ്ങും പിന്നെ നാടകവും പിന്നെ മ്യൂസിക്കും എല്ലാത്തിലും ഉണ്ടായിരുന്നു. അപ്പോ ആ കാലത്ത് ദൂരദർശൻ അല്ലാതെ വേറൊരു ചാനലൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ദൂരദർശനില് ഒരു സീരിയലാണ് വന്നത്. അപ്പൊ അത് ഭയങ്കര ഹിറ്റായി. അത് കണ്ടിട്ടാണ് അതിൻ്റെ ഡയറക്ടർ ഫണി രാമചന്ദ്ര എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്, അവർ നമ്മുടെ സിനിമയ്ക്ക് നായികയായിട്ട് ഈ സ്ത്രീയാണ് വേണ്ടതെന്ന് തേടി വന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, സാറേ നിങ്ങൾ ആലോചിക്കുന്ന പോലെ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഗ്ലാമറൊന്നും എന്നില്ല, ഞാനൊരു അമ്മയാണ്, ഒരു വയസ്സ് കുഞ്ഞുണ്ട്, എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു വയസ്സ് കുഞ്ഞുണ്ട്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഗ്ലാമറിനെ തേടി പോകണമായിരുന്നെങ്കിൽ വേറെ ആളെ തേടി പോകാമായിരുന്നു, പക്ഷെ അതല്ല, നമുക്ക് ആ സീരിയലിൽ ചെയ്ത പെർഫോമൻസ് ചെയ്താൽ മതി, അങ്ങനെയാണ് ലുക്സ് വേണ്ടത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് സന്തോഷമായി, അങ്ങനെയാണ് കയറിയത്. പിന്നെ ആദ്യത്തെ ഫിലിം തന്നെ ദ നെയിം വാസ് ഗണേശന മധുവേ. ഗണേശന മധുവേ മീൻസ് ലോർഡ് ഗണേശാസ് മാരേജ്. ഓ, ഗണേശനെ ഒരിക്കലും കല്യാണമില്ലല്ലോ അല്ലേ. പിന്നെ ഇപ്പോഴും അതൊരു സ്ട്രെസ് ബസ്റ്റർ മൂവി ആണെന്നാ എല്ലാവരും വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ സിനിമയിൽ കയറി വന്നത്. അതെ. അപ്പോ നമ്മൾ വിചാരിക്കാത്ത ഒരു സിനിമയിൽ നമ്മൾ പ്ലേസ് ആയി, അത് ഇത്രയും വലിയ സക്സസ് ആയി അല്ലേ. ആൻഡ് ചേച്ചിയുടെ ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നുന്നത്, അതായത് നല്ല രസമുണ്ട് കേട്ടോ സംസാരം കേട്ടിരിക്കാൻ, ഭയങ്കര രസമുണ്ട്. ഒരു കുഞ്ഞു കുട്ടി നമ്മുടെ അടുത്ത് നിന്ന് അങ്ങനെയാണോ, അങ്ങനെ തോന്നുന്നു എനിക്ക്, നല്ല ക്യൂട്ടായിട്ട്. അപ്പൊ ആദ്യത്തെ നമ്മുടെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ പെരുന്തച്ച്, അതിലേക്ക് വരുമ്പോ മലയാളം ഒട്ടും അറിയില്ലായിരുന്നല്ലോ, അക്ഷരം പോലും അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഓഫർ, അതായത് മലയാളത്തിന്റെ ഒരു ലെജൻഡ് റൈറ്റർ ആണ് അദ്ദേഹം, എം ടി സാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സിനിമയില്, ആൻഡ് പെരുന്തച്ചൻ ഇപ്പോഴും മലയാളത്തിന്റെ ഒരു നാഴിക കല്ലാണ് ആ സിനിമ. എങ്ങനെയാ നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്തത്? എന്ന് സെലക്ട് ചെയ്തത് തന്നെ ലുക്സ് മലയാളിയെ പോലെയാണ്, ഒരു ചുരുണ്ട മുടിയും നല്ല വിടർന്ന കണ്ണുകളും, അങ്ങനെയാണ് എന്നെ കാസ്റ്റിംഗ് ചെയ്തത്. പക്ഷെ അവിടെ പോയി നിൽക്കുമ്പോ ഈ തമ്പുരാട്ടിയുടെ ഒരു ഇതാണ് റോളാണ്, ഡ്രസ്സൊക്കെ ചെയ്തു. അപ്പൊ നമ്മുടെ തമ്പുരാട്ടി പെർഫെക്റ്റ് ആയി, പെർഫെക്റ്റ് ആയി എന്നൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങി. ഫസ്റ്റ് ഷോട്ട് എടുക്കാനായിട്ട് എല്ലാം റെഡിയായി നിന്നു. അപ്പൊ ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് കിട്ടുന്നില്ല ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യത്തെ ദിവസം തന്നെ ഇത്രയൊക്കെ കൊടുത്താൽ എനിക്ക് പറ്റുന്നില്ലേ, എനിക്ക് ഒരു ദിവസം കൂടി സമയം തരുമോ, ഞാൻ ഇത് ബൈഹാർട്ട് ആക്കിയിട്ട് എങ്ങനെയെങ്കിലും നാളെ ഒപ്പിച്ച് തരാം. എന്നിട്ട് അന്ന് രാത്രി ആ ഇതില് എം ടി വാസുദേവൻ നായർ സർ വന്നു ആ സെറ്റിലേക്ക്. അപ്പൊ അവര് കിട്ടിയല്ലോ, പിന്നെ അവരുടെ അടുത്ത് പോയിട്ട് ഇതിന്റെ പങ്ക്ച്വേഷൻസ് ഒന്ന് ഇട്ട് തരണം, എങ്ങനെയാ പറയേണ്ടത്, ആ ഡയലോഗ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ സാർ ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് എന്റെ ഭാഗ്യം നോക്കി സാറിന്റെ ഒപ്പം അവിടെ തന്നെ ഇരുന്നിട്ട് എല്ലാ ആ വഴികളിലുള്ള ഭാവവും പിന്നെ പങ്ക്ച്വേഷൻസ് എവിടെ പങ്ക്ച്വേഷൻസ് എല്ലാം ഇട്ട് തന്നു. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഒറ്റ ഷോട്ടിലാണ് അത് ഓക്കെ ആക്കിയത്. എല്ലാവരും ഞെട്ടിപ്പോയി കാണുമല്ലേ, ഓ ഞെട്ടിപ്പോയി, എങ്ങനെയാന്ന്, പ്രൊനൗൺസിയേഷന് പോലും ശരിയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോ എനിക്ക് ഒരുപാട് കാലം ഉറങ്ങിപ്പോയാൽ ആ ഉറക്കത്തിൽ എന്റെ ഡ്രീമിൽ പോലും ഈ ഡയലോഗ് വന്നോണ്ടിരുന്നു. അത് ശരി ചേച്ചി, നമുക്ക് ആ ഡയലോഗ് ഇപ്പൊ ഓർമ്മയുണ്ടോ, ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ, ശ്രമിച്ചു നോക്കാം, ട്രൈ ചെയ്യാം. യെസ്, നിയമം തെറ്റിക്കണമെങ്കിൽ അത് നേരത്തെ ആവാമായിരുന്നു. 16 കൊല്ലവും 12,000 പണവും ചെലവാകും വരെ കാത്തു നിൽക്കേണ്ടിയിരുന്നില്ല. അനുഗ്രഹിച്ചവരുടെയൊക്കെ ശാപവും ഏറ്റി വാങ്ങിയാലേ തൃപ്തിയാവുന്നുണ്ടോ? ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി, താങ്ക് യു ചേച്ചി. ആ സമയത്ത് കിട്ടിയ ഒരു നല്ലൊരു ഫ്രണ്ട് അങ്ങനെ എന്തെങ്കിലും ഇപ്പോഴും ഉണ്ടോ ആ സിനിമയിൽ നിന്ന് കിട്ടിയ? മലയാളം. മലയാളം
അന്ന് മുതലാണ് മലയാളം എന്ന് പറയുന്നത് ഫ്രണ്ടിന്റെ കിട്ടിയത്. ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നു, ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നു. പിന്നെ വായിക്കാനും അറിയാം കേട്ടോ. ഇപ്പൊ വായിക്കാനും അറിയാം, സംസാരിക്കാനും പഠിച്ചു, അപ്പൊ തന്നെ പഠിച്ചു. എഴുതാൻ എഴുതാൻ കുറച്ചൊക്കെ അറിയാം. ഈ ഓട്ടോഗ്രാഫ് ഒക്കെ, ശുഭാശംസകൾ, വിനയാപ്രസാദ് എന്നൊക്കെ എഴുതാൻ അറിയാം. അപ്പൊ നമുക്ക് കുറെ വിശേഷകൾ ഇനി കേൾക്കാനുണ്ട്. അത് നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് പ്രേക്ഷകർക്ക് വേണ്ടിട്ട്, ഒരു അടുത്തൊരു എപ്പിസോഡിൽ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ ചേച്ചി? ഇഷ്ടമുള്ള ഒരു പാട്ട്, എനി ലാംഗ്വേജ്. ശ്രമിക്കാം. Thank you so much.